നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈന്തപ്പഴം കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കുരു സാധാരണയായിട്ട് കളയാറാണ് പതിവ്. ഇതിൻ്റെ ഗുണങ്ങൾ അറിയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് കളയില്ല കേട്ടോ. അതുമാത്രമല്ല, ഇന്നു മുതൽ നിങ്ങൾ ഒരിക്കലും കളയുകയും ചെയ്യരുത്. ഇത് നമ്മുടെ കരളിൻ്റെയും കിഡ്നീൻ്റെയും സംരക്ഷണത്തിന് വളരെ നല്ലതാണ്. ഒപ്പം തന്നെ ഇതൊരു നല്ലൊരു ആൻറ്റി വൈറൽ ഏജൻറ്റ് കൂടിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി നാച്ചുറലായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഡി എൻ എ ഡാമേജ് ആവുന്നത് തടയുകയും ഒപ്പം തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുമെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. സാധാരണ നമ്മൾ സാധാരണ വീഡിയോസിൽ കാണുന്ന പോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കുടിക്കുക ഒന്നും അല്ല കേട്ടോ. ഇതിനെ നമ്മൾ നല്ല അസൽ കാപ്പിപ്പൊടി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം ഞാനിവിടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കുരു അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് നല്ലതുപോലെ വറുത്തെടുക്കണം. നന്നായി വറുക്കുക എന്ന് വെച്ചാൽ നമ്മൾ എണ്ണ തെളിയുന്നിടം വരെയും വറുത്തുകൊണ്ടിരിക്കണം. ഇത് ചിലപ്പോൾ കരിഞ്ഞ പോലെയൊക്കെ ആയിരുന്നിരിക്കും, അതൊന്നും കുഴപ്പമില്ല. നന്നായിട്ട് എണ്ണ തെളിയും, അത്രയും സമയം വരെ വറുക്കണം. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, ഞാനും ഈ സംഭവം ചെയ്ത് നോക്കുന്നവരെ എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിക്കും കാപ്പിപ്പൊടിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതേ കുരുക്കളൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, ഇത് കാപ്പിപ്പൊടിയല്ലെന്ന് ആരെങ്കിലും പറയോ? അപ്പോൾ ഇതിൽ കളറ് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ മണവും സെയിം കാപ്പിപ്പൊടി ഇത് തന്നെയാണ്. അപ്പോൾ ഇത് കൊണ്ട് നമ്മൾ നമുക്ക് കാപ്പി ഉണ്ടാക്കി നോക്കാം. കാപ്പി ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിൽ ഉപയോഗിച്ചാൽ മതി. നമ്മൾ സാധാരണ കാപ്പിപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കഫീനൊന്നും ഇതിലില്ല, അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ചിലർക്ക് കാപ്പി കുടിക്കുമ്പോൾ തലവേദന വരുന്നതൊക്കെ പറയണ കേൾക്കാം. ഞാനിപ്പോൾ കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ പൊടി ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായി വെട്ടിത്തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പാൽക്കാപ്പി ഉണ്ടാക്കാം. പാൽക്കാപ്പി ഉണ്ടാക്കിയാലും സെയിം കാപ്പിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഒരു കയ്പോ അല്ലെങ്കിൽ രുചി വ്യത്യാസമോ ഒന്നുമില്ല, അതേപടി കാപ്പിയാണ്. കളറ് മാത്രമല്ല ടേസ്റ്റും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനിയും മുതൽ ഈന്തപ്പഴം മേടിക്കുമ്പോൾ അതിൻ്റെ കുരു കളയരുത്. പകരം എടുത്ത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഇതുപോലെ വറുത്ത് പൊടിച്ച് സൂക്ഷിക്കുക. ഈ കാപ്പി ഒരു നേരം വെച്ച് കുടിക്കുക, നമ്മുടെ ശരീരത്തിൽ അത്ഭുതകരമായ ഒട്ടേറെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു.